ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെടികൾക്ക് ദ്രാവക വളങ്ങൾ അതായത് ലിക്വിഡ് ഒക്കെ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഒരുപാട് ദ്രാവക വളങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാറുണ്ടല്ലേ പുറത്തുനിന്ന് നമ്മൾ ഷോബോളിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നവരുമുണ്ട് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ചാലക്കുടി മേലൂരുള്ള ഷോജി എന്ന കർഷകൻ തൻ്റെ പഴവർഗ്ഗ ചെടികൾക്കൊക്കെ ആയിട്ട് ദ്രാവക വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടിട്ട് വരാം ഭയാമൃതം ഉണ്ടാക്കുന്ന ഒരു ഇതാണ് അപ്പൊ നമ്മുടെ നഴ്സറിയിലേക്ക് വേണ്ട ഭയാമൃതം ഭയാമൃതം എന്ന് പറഞ്ഞാൽ മൈക്രോഡ്രാമ എന്ന് പറഞ്ഞാൽ മൊയിലിന്റെ മൂത്രം ആദ്യം വേണം മൊയിൽ വളർത്തുന്നുണ്ട് ഈ ഭയാമൃതം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇവര് നമ്മുടെ നമ്മുടെ ചെറിയ മെഷീനറി ആയിരുന്നു വളത്തിന്റെ ആൾക്കാര അപ്പൊ അതൊരു വാണിജ്യ വാണിജ്യാടിസ്ഥാനത്ത് അതൊരു മൊയിൽ കൃഷിയല്ല അല്ല അപ്പൊ നമ്മൾ അതിന്റെ മൂത്രം കണ്ടോ പിരിക്കുന്ന സമയത്ത് ചിലപ്പോള് കൂടേണ്ട ആവശ്യം വരും എല്ലാവരും നമ്മള് ഓരോന്നിനും ഓരോന്നിലേണ്ട ഒരു സ്റ്റേജ് വരുമ്പോ വലുതാകുമ്പോ കുഞ്ഞന്മാരൊക്കെ വലുതാവുമ്പോ എല്ലാരും ഫില്ലാകും അപ്പോൾ ഇവരൊക്കെ പിരിച്ചു കിടത്താറായിട്ടുണ്ട് അപ്പോൾ വരുമ്പോൾ എല്ലാത്തിനും ഇല്ല കുറച്ച് നിർത്തി അപ്പോൾ ഇതിൻ്റെ മൂത്രം എടുത്തിട്ട് നമ്മൾ ടാങ്കിലും പിന്നെ അതിനകത്ത് നമ്മൾ മൈ ഡ്രൈ ക്രൂട്ട് ആർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു പൗഡർ അതൊരു അഞ്ച് കിലോ വാങ്ങിച്ചു ഒരു അഞ്ച് കിലോ ശർക്കര പൊടിച്ച് പിന്നെ ഒരു ഒരു മുന്നൂറ് ഗ്രാം നമ്മൾ നിറഞ്ഞി പിന്നെ പയറ് ചെറുപയർ പൊടിച്ചിട്ട് കഞ്ഞി ഒരു അഞ്ച് കിലോ ഇട്ട് ഇളക്കിട്ട് പിന്നെ അത് എടുത്തിട്ട് ഇതിൽ പിടിച്ചേച്ചു ആ സ്പ്രേ ചെയ്ത് കൊടുത്താറേ തൈലോട്ടൊന്നും ചെയ്യില്ല ഡയലൂട്ട് ചെയ്യണേ ചെയ്യണമെന്നില്ല മൊബൈൽ മോത്രം നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം കശുവിന്റെ മോത്രമാണ് അങ്ങനെയുള്ളതാണെങ്കിൽ ഡയറക്റ്റ് പറ്റില്ല പറ്റാത്തത് നമ്മൾ ഒന്നിക്കൊരു ലിറ്റർ ലിറ്ററെങ്കിലും വെള്ളം ചേർത്താണ് ഇത് ഡയറക്റ്റ് ഉപയോഗിച്ചാ ഒന്ന് സംഭവിക്കും അപ്പൊ ഇത് നമ്മള് ചെടിയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കും പിടിക്കും അത് നല്ലതാണ് നല്ലതാണ് ചെടികൾക്ക് പോഷക കുറവ് വന്നു കഴിഞ്ഞാല് ചെടികളെ വളർച്ച മുരടിക്ക പോലെ പല ലക്ഷണങ്ങള് ഇത് ഇലകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അല്ലേ ഈ പോഷണക്കുറവ് പരിഹരിച്ച് ചെടി നന്നായിട്ട് വളരാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് ദ്രാവക രൂപത്തിൽ നമ്മൾ സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പല രീതിയിൽ വളങ്ങൾ തയ്യാറാക്കാറുണ്ട് അല്ലേ മണ്ണിൽ വളം ഇട്ട് കൊടുത്താൽ അതിൽ നിന്ന് ന്യൂട്രിയൻസ് ചെടികൾക്ക് കിട്ടാനായിട്ട് കുറച്ച് കൂടുതൽ സമയമെടുക്കും അതുകൊണ്ടാണ് ഈ ഫോളിയ സ്പ്രേ വഴി നമ്മൾ വളങ്ങൾ നൽകുമ്പോൾ മൂലകങ്ങളുടെ അഭാവം പെട്ടെന്ന് പരിഹരിക്കപ്പെടുകയും ചെടി ചെടിയിൽ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും അതായത് ഒരു രണ്ട് ദിവസം കൊണ്ടാണ് ഇതിലേക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു പ്രവർത്തിച്ചു തുടങ്ങുക അപ്പോൾ അതിന് ശേഷം വരുന്ന ഇലകളിലും ഒക്കെ നമുക്ക് ആ നല്ലൊരു മാറ്റം കാണാൻ സാധിക്കുന്നതാണ് പലപ്പോഴും ഇലകളൊക്കെ മുരടിച്ച് നിൽക്കുന്ന അവസരത്തിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ആണെങ്കിലും മറ്റു വളങ്ങളാണെങ്കിലും ഒക്കെ അത് അതതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇലകൾ മുരടിപ്പൊക്കെ മാറി നന്നായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാറുണ്ടല്ലേ നമ്മൾ ഇലകളിൽ വളം സ്പ്രേ ചെയ്യുന്നത് ഈ പോഷണക്കുറവ് പരിഹരിക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല കേട്ടോ നല്ല രീതിയിൽ വളരുന്ന ചെടിയാണെങ്കിൽ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും അതനുസരിച്ചുള്ള കായിക വലിപ്പത്തിലൊക്കെ ഉണ്ടാവാനും ഒക്കെ പല കാര്യത്തിനായിട്ട് നമുക്ക് ഈ പറയുന്ന ദ്രാവക വളങ്ങൾ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് മിക്കവാറും വളക്കടകളിൽ നിന്ന് നമുക്കിത് ചോദിച്ചു കഴിഞ്ഞാൽ ലഭ്യമാകും അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു ബോട്ടിലാണെങ്കിൽ ബോട്ടിൽ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അതേപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ ചെറിയ ഒരു തണ്ടിൽ അതിലെ ഇലകളിൽ മാത്രം സ്പ്രേ ചെയ്ത് നോക്കി ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ചെടിയെ ഫുള്ളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കായ്കൊഴിച്ചിലൊക്കെ മാറുന്നതിനായിട്ടും രോഗ കീടബാധ നല്ല രീതിയിൽ കുറയുന്നതിനും എല്ലാം ഈ ചെടികളുടെ ആരോഗ്യം പ്രധാനമാണ് അപ്പോൾ പല ഉപയോഗത്തിനായിട്ട് നമുക്ക് ഫോളിയർ സ്പ്രേ ചെയ്യാവുന്നതാണ് പൊതുവേ മിക്കവാറും എല്ലാത്തരം ഫോളിയർ സ്പ്രേകളും നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് നമ്മൾ ചെടിയുടെ ഇലകളിലൊക്കെ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും മണ്ണിൽ വളം ചേർത്ത് കൊടുക്കേണ്ടതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മണ്ണിൽ വളം ചേർക്കുന്നതിന് പകരമായിട്ടല്ല നമ്മളിൽ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത് എന്നൊരു കാര്യം നമുക്ക് ഓർക്കാം പിന്നെ വേര് ചീയൽ പോലുള്ള അവസ്ഥകളൊക്കെ നമുക്ക് ചെടിക്ക് വന്നു കഴിഞ്ഞാൽ ചെടി വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഒരുപാട് പേര് വാട്സപ്പിലൊക്കെ നമുക്ക് ഫോട്ടോ ഫോട്ടോയേക്കുന്നതാണ് അപ്പോൾ ആ ഒരു അവസരത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനുള്ള മറുപടി കൂടിയാണ് അപ്പോൾ മണ്ണിൽ കൂടി നമ്മൾ മണ്ണിൽ എത്ര എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചില സമയത്ത് അത് വളം വലിച്ചെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒരു വേരിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു അവസരത്തിൽ ചെടിയുടെ ജീവൻ നിലനിർത്താനൊക്കെ ആയിട്ട് ഈ പറയുന്ന നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഉപകരിക്കും ഇനി ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വളം സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ട് കേട്ടതിന് ശേഷം ഉപയോഗിക്കാം കേട്ടോ നമ്മൾ മഴയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഈ ഫോളിയ സ്പ്രേ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് മഴ വെള്ളത്തിൽ ഇത് പോകും നമ്മൾ ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഗുണവും നമ്മുടെ ചെടിക്ക് കിട്ടത്തില്ല ഇത് ഉപയോഗിക്കേണ്ട സമയം രാവിലെ മാത്രമാണ് വൈകുന്നേരം ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ രാവിലെ ഒരു എട്ട് മണി അല്ലെങ്കിൽ ഏഴുമണി ഏഴര ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സൂര്യപ്രകാശം വരികയും അപ്പോൾ ചെടിയിലേക്ക് ഈ വളം നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും ഒക്കെ സഹായിക്കും ഒരിക്കലും നട്ടുച്ച നേരത്തോ അങ്ങനെയുള്ള സമയത്തും ഇത് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദ്രാവക രൂപത്തിൽ വളം നമ്മൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഉപയോഗ രീതി അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചെടിയുടെ വളർച്ചയും പ്രായവും അനുസരിച്ച് അതനുസരിച്ചുള്ള വളങ്ങൾ തന്നെ ഉപയോഗിക്കുക അങ്ങനെ കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും വളരുന്ന പ്രായത്തിലുള്ള ചെടികൾക്കുള്ളതും അതുപോലെ തന്നെ കായ്കൾ ആകാറായതിനുള്ളതും ഒക്കെ അനുസരിച്ചുള്ള വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം